ഇന്ന് ചെറുപ്പക്കാരിൽ പോലും മുടി നരയ്ക്കുന്നത് പെട്ടെന്ന് മുടി നരയ്ക്കുന്ന ഒരു പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ്. പിന്നെ പോഷകക്കുറവ്, നമ്മുടെ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം, ഭക്ഷണ രീതി, പാരമ്പര്യം, ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുടി നരയ്ക്കുന്നവർക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് മുടി നരച്ചിട്ടുള്ളവർക്കും പെട്ടെന്ന് നര മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നര കറുപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ മുടി നന്നായിട്ട് കരുത്തോടു കൂടി വളരാനായിട്ടും വേണ്ടിയിട്ട് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ ഹെന്നയോ നീലയമരിയോ നെല്ലിക്കപ്പൊടിയോ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാറ്, അതിൻ്റെ ഒരു മാക്സിമം എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട്. പിന്നെ ഡിക്കോഷനും ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം, നന്നായിട്ട് മുടി കറക്കുന്ന ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റ്, മുടി വളരാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രണ്ട് ഹെയർ ഓയിലൊന്ന് കരിഞ്ചീരകമാണ്, വേറൊന്ന് റോസ്മേരി ഓയിലും ആണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ചെയ്തിരുന്നതും നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതും അതിലൊന്ന് കരിഞ്ചീരകം ഹെയർ ഓയിലാണ്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കാര്യവും കൂടിയാണ് കരിഞ്ചീരകം. അതുമാത്രമല്ല മുടി നരയ്ക്കാതിരിക്കാൻ നല്ല കറുപ്പായിട്ട് മുടി വളരാനും സഹായിക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ കരിഞ്ചീരകം ഹെയർ ഓയിൽ ഉണ്ടാക്കിയത് കാച്ചാതെ തന്നെ ഉണ്ടാക്കിയൊരു ഓയിലായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകം ഇത്ര അളവിൽ എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് മുടിക്ക് എത്ര അളവിലാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്, കാരണം ആ ഒരു കറുപ്പ് കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹെയർ ഡൈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ വെച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം രാത്രി മുഴുവനായിട്ട്, തലേദിവസം ഉണ്ടാക്കിയിട്ട് രാത്രി മുഴുവനായിട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഹെയർ ഡേ ഉണ്ടാക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു കളറും ലാസ്റ്റ് വരുമ്പോൾ ഉള്ള ആ ഒരു കളറും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇനി ചൂടാക്കിയ കരിഞ്ചീരകം ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും മുടി വളരാനും അല്ലെങ്കിൽ മുടി നല്ല നീളത്തിൽ മുടി വളരാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുത്തിരിക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി കരിഞ്ഞിരകം ഓയിൽ ഹെയർ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റീവായുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കരിഞ്ചീരകം ഓയിലും ഹെയർ ഓയിലും കൂടെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുടി വളരാനും മുടി കൊഴിച്ചിലിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നാച്ചുറൽ ഹെയർ ഡൈക്ക് വേറെ ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡൈസ് ഉപയോഗിക്കുമ്പോൾ പലർക്കും ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കൂടുതലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഷാംപു പോലത്തെ ഹെയർ ഡൈ ഒക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ അലർജിയൊക്കെ വന്ന് ചൊറിച്ചിലൊക്കെ വന്ന് നമ്മൾ അത് പെട്ടെന്ന് തന്നെ കഴുകി കളയാറുണ്ട്. ആ സമയം നമുക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ തരത്തിലുള്ള ഇതുപോലത്തെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ തലനീരിറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുടിയുടെ കുറച്ച് ഭാഗത്ത് ആദ്യം ചെയ്തു നോക്കുക. ചിലപ്പോൾ തണുപ്പ് കൂടുതൽ ശരീരത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് പിടിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ ആദ്യം ഒന്ന് കുറച്ച് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആദ്യം ഹെയറിലൊന്ന് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത കരിഞ്ചീരക പൊടിയുടെ കൂടെ ഒരു ബൗൾ വെള്ളം കൂടി എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കാം, മുടിയിൽ ഹെയർ ഡൈ പറ്റുന്ന ആ രീതിയിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ഡിക്കോഷൻസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്, തേയില വെള്ളമൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനതൊന്നും ചേർക്കുന്നില്ല, നമ്മൾ
നോർമലായിട്ട് വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തലേദിവസം മുഴുവനായിട്ട് തലേദിവസം ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെക്കുക, എന്നിട്ട് അടുത്ത ദിവസം എടുത്ത് ഉപയോഗിക്കുക. അപ്പോഴേ അതിൻ്റെ നന്നായിട്ട് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് മുടിയിൽ പിറ്റേ ദിവസം നമ്മൾ തേക്കുമ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുക. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്, ഇൻ കേസ് നിങ്ങൾക്ക് തണവ് കാര്യങ്ങളെ പ്രശ്നമൊക്കെ ഉള്ള തലനീരിറക്കമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് 10 മിനിറ്റ് ആദ്യം ചെയ്ത് നോക്കുക. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, 2 മണിക്കൂർ തന്നെ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുറുക്കിയെടുത്തിട്ടുണ്ട്, ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ നൈറ്റ് അങ്ങനെ തന്നെ വയ്ക്കും, അടച്ച് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും കളറ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ ആ ഒരു ഹെയർ ഡൈ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ മുടി കഴുകി, നന്നായിട്ട് മുടി കഴുകി കളയാം. ഇൻ കേസ് നിങ്ങൾ ഓയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ഷാംപൂ യൂസ് ചെയ്താൽ മതി.